മുരളിയേട്ടിന്റെ വീട്ടിൽ പോവാ. അങ്ങോട്ടുള്ള പോക്കൊന്നും ഇനി വേണ്ട. ഈ സാരി ഉടുത്തിട്ട് വേഗം റെഡി ആയിട്ട് വാ. എന്താ ഇപ്പൊ എന്തിനാ ഇത് ഉടുത്തോണ്ട് വരാൻ പറയുന്നേ? പുറത്തെവിടെങ്കിലും പോവാനാണോ? അതെ, പുതിയ സാരിയെ കൊടുത്തിട്ട് നിന്റെ നാട് ചുറ്റം കൊണ്ടുപോവാ. ഞാൻ പറയുന്നത് കേൾക്കടി, പോയി ഡ്രസ് മാറിയിട്ട് വരാൻ പറഞ്ഞ കേട്ടില്ലേ? തർക്കുത്തരം പറഞ്ഞോണ്ട് നിൽക്കുന്നു, പോ. ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്തിനാ സാരതേ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട അവളോട് പറയുന്നേ? സ്നേഹത്തോടെ പറഞ്ഞ അവള് കേക്കില്ലേ? മോളെ മണിക്കുട്ടി, മോള് പോയി ഈ സാരി ഉടുത്തോണ്ട് വാ. ഞാനിത് ഉടുക്കാം മുത്തശ്ശി, പക്ഷെ ഇത് എന്തിനാന്നൊന്ന് പറയണ്ടേ? ഒന്നുമില്ല മോളെ, അത് പിന്നെ നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. പറ്റില്ല മുത്തശ്ശി, അത് ഞാൻ സമ്മതിക്കില്ല. എന്താ മുത്തശ്ശി ഇത്? മുത്തശ്ശിയും കൂടി ചേർന്നിട്ടാണോ? മുരളിയേട്ടിനെ മാത്രം ഞാൻ കല്യാണം കഴിക്കും. അതല്ലാതെ മുരളിയേട്ടനും ശ്വേത ചേച്ചിയും കല്യാണം കഴിക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം. എനിക്ക് കല്യാണം വേണ്ട. തന്നാലുണ്ടല്ലോ, പറയുന്നത് അനുസരിക്കത്തുമില്ല, തിരിച്ചിങ്ങോട്ട് തർക്കുത്തരവും പറഞ്ഞോണ്ട് നിൽക്കുന്നു. ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ച് നടന്നിട്ട് ഇപ്പൊ നീ വലിയ വർത്താനം പറഞ്ഞ ആളാവുന്നു. മര്യാദക്ക് പോയി ഡ്രസ് മാറിയിട്ട് വടി, വേഗം ചെല്ല്. അമ്മ, ഞാൻ പറയുന്നത് കേക്ക്. എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ ആഗ്രഹിച്ചതൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ പുതിയ ദാവണി ചോദിച്ചപ്പോ സാരിയിൽ അത് തയ്ച്ചു തന്നു. സൈക്കിള് ചോദിച്ചപ്പോ പാടയ്ക്ക് അത് വാങ്ങിച്ചു തന്നു. കളിപ്പാട്ടങ്ങൾ ആവശ്യപ്പെട്ടപ്പോ അത് കടമായിട്ട് വാങ്ങിച്ചു തന്നു. ആഗ്രഹിച്ചെന്നേലും കഴിക്കാൻ വേണമെന്ന് പറയുമ്പോ കൂലി കിട്ടുമ്പോ വാങ്ങി തരാന്ന് പറയും. അതൊക്കെ ഞാൻ സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാ ഞാൻ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം മുരളിയേട്ടനാ. അത് വേണ്ടെന്ന് പറഞ്ഞ ഞാൻ മരിച്ചു പോകുന്ന പോലല്ലേ അമ്മ? അത് വേണ്ടമ്മേ, വേണ്ടമ്മേ, എന്നെ ഒന്ന് മനസ്സിലാക്ക. എന്റെ അമ്മ മഹാമായിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല, വിളിക്കാത്ത ദൈവങ്ങളുമില്ല. എനിക്കിപ്പോഴും വിശ്വാസമുണ്ടമ്മേ.